കൊച്ചിമുങ്ങി, ജനജീവിതം താറുമാറായി, വീടുകളിൽ വെള്ളം കയറി, റോഡുകൾ തോടുകളായി, ഗതാഗതം സ്തംഭിച്ചു. കൊച്ചി നഗരത്തിൻ്റെ നേർക്കാഴ്ചയാണിത്. ചെറിയൊരു മഴയിലും കൊച്ചിമുങ്ങും. അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൊച്ചിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനമാണ് ഉയരുന്നത്. വള്ളംകളി പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പലർക്കും വള്ളംകളി ഒരു ഹരവുമാണ്. ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് ഒരു വള്ളംകളിയാണ്. ഈ വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലല്ല, KSRTC എറണാകുളം സൗത്ത് ഡിപ്പോയിലാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ശക്തമായ മഴയിൽ KSRTC എറണാകുളം സൗത്ത് ഡിപ്പോ ഓഫീസിൽ വെള്ളം കയറി. ഓഫീസിനകത്തേക്ക് വരെ വെള്ളം ഇരച്ചു കയറി എത്തിയത് ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായി. പിന്നെ ജീവനക്കാരൊന്നും നോക്കിയില്ല, വെള്ളത്തിൻ്റെ മുകളിൽ ടേബിൾ ഇട്ട് വള്ളംകളി തുടങ്ങി. വഞ്ചിപ്പാട്ട് അനുകരിച്ചാണ് ഡിപ്പോ മാനേജർ സുരേഷ് അടക്കമുള്ള ജീവനക്കാർ വള്ളം തുഴയൽ അനുകരിച്ചത്. ഇതിനിടെയാണ് വീഡിയോ ചിത്രീകരിച്ചത്. മഴ ശക്തമായാൽ പിന്നെ എറണാകുളം സൗത്ത് ഡിപ്പോയും പരിസരവും വെള്ളത്തിൽ മുങ്ങുക പതിവാണ്. തമാശ രൂപേണ ചെയ്ത വീഡിയോ ആണെങ്കിലും ജീവനക്കാരുടെ ദുരിതവും ഡിപ്പോയുടെ ശോചനീയാവസ്ഥയും അധികാരികളുടെ മുന്നിലെത്തിക്കാൻ ഈ ദൃശ്യങ്ങൾക്ക് സാധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നു. മണിക്കൂറുകൾ തോരാതെ പെയ്ത മഴയിൽ കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. MG റോഡ്, കലൂർ, പനമ്പിള്ളി നഗർ, തമ്മനം ഭാഗങ്ങളിലെ പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വെള്ളം കയറി. വൈറ്റില, ഇടപ്പള്ളി, പാലാരിവട്ടം, കൊച്ചി, മധുര ദേശീയപാതയിലെ പുത്തൻകുരിശ്, വരിക്കോലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. 2018 വെള്ളം കയറാത്ത ഇടങ്ങളിലും വെള്ളം കയറി. പാലാരിവട്ടം, തമ്മനം പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളത്തിൽ മുങ്ങി. കലൂരിലെ കോടതി കോംപ്ലക്സിൻ്റെ താഴത്തെ നിലയിൽ വെള്ളം കയറി. കത്രിക്കടവിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. കത്രിക്കടവിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് മരം വീണത്. സമീപത്തെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗവും തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണി മുതൽ കൊച്ചി നഗരത്തിൽ കനത്ത മഴയാണ് പെയ്തത്. തോരാതെ പെയ്ത മഴയിൽ പെട്ടിക്കട മുതൽ റെയിൽവേ ട്രാക്ക് വരെ വെള്ളത്തിനടിയിലായി. എറണാകുളം KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പൂർണ്ണമായും മാറ്റേണ്ടി വന്നു. വെള്ളമുയർന്ന് നഗരത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളും മുങ്ങി. മിക്ക വീടുകളിലേക്കും വെള്ളം കയറി. കിടപ്പുമുറികളും അടുക്കളയുമെല്ലാം പൂർണ്ണമായും മുങ്ങി. വീട്ടു സാധനങ്ങൾ ഉപയോഗശൂന്യമായി. പലരും രണ്ടാം നിലയിൽ അഭയം പ്രാപിച്ചു. ഉച്ചയോടെ മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടൊഴിഞ്ഞില്ല. വേലിയേറ്റമാണ് വെള്ളം ഇറങ്ങാത്തതിന് പ്രധാന കാരണമായി പറയുന്നത്. ഓടകളും മറ്റ് ഓവുചാലുകളുമെല്ലാം പൂർണ്ണമായും അടഞ്ഞതോടെ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധിക്കാതെയായിരിക്കുകയാണ്.